Hello friends, welcome back to our channel. In the share a oyster mushroom alengil chippy cone. This is easy to eat. We will see the video. We will see the video. 8 മണിക്കൂറിന് ശേഷം അടുത്ത സ്റ്റെപ്പ് ഈ വൈക്കോൽ ഒന്ന് സ്റ്റെറിലൈസ് ചെയ്ത് എടുക്കണം അപ്പോൾ അതിനു വേണ്ടി ഈ കുതിർക്കാൻ വെച്ച വെള്ളം മാറ്റി പുതിയ വെള്ളത്തിൽ 1 മണിക്കൂർ ഇട്ട് നല്ലതുപോലെ തിളപ്പിച്ച് എടുക്കാം അപ്പോൾ ദേ വൈക്കോൽ നല്ലതുപോലെ ഈ വെള്ളത്തിൽ കിടന്ന് തിളച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇത് തീയിൽ നിന്ന് എടുത്തു മാറ്റാം എന്നിട്ട് ഒരു 15 മിനിറ്റ് ചെറുതായി തണുക്കാൻ വേണ്ടി മാറ്റി വെക്കാം അതിനു ശേഷം ഒരു വൃത്തിയായിട്ടുള്ള ഒരു സ്ഥലത്ത് കൂടുതൽ ഡ്രൈ ആയി പോകാത്ത രീതിയിൽ ഇട്ട് ഉണക്കി എടുക്കാം ഞാൻ ഈ വൈക്കോൽ 5 മണിക്കൂർ നേരം ചെറിയ സൂര്യപ്രകാശത്തിൽ ഇട്ട് ഉണക്കി എടുത്തിട്ടുള്ളതാണ് ഇതിലെ വെള്ളൊക്കെ പിറങ്ങിണ്ട് പക്ഷെ നനവുണ്ട് അതായത് നമുക്ക് കൂടുതൽ നനവും പാടില്ല കൂടുതൽ വൈക്കോൽ ഉണങ്ങി പോവാനും പാടില്ല ഈ ഒരു രീതിയിൽ വേണം ഇത് ഉണക്കി എടുക്കാനായിട്ട് ഇനി നമുക്ക് ഇതൊന്ന് മാറ്റി വെക്കാം ഇനി നമുക്ക് മെയിൻ ആയിട്ട് വേണ്ടത് സ്പോൺ അല്ലെങ്കിൽ ചിപ്പിക്കോണ്ട വിത്താണ് അത് ഇതുപോലത്തെ ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് ഈ ചെറിയ ചെറിയ കട്ടകൾ കൈയൊണ്ടൊന്ന് അടച്ചു കൊടുക്കാം പിന്നെ നമ്മൾ രണ്ട് മൂന്ന് കാര്യങ്ങളും കൂടി പ്രത്യേകം ശ്രദ്ധിക്കണം നമ്മൾ വാങ്ങുന്ന വിത്ത് അത് നല്ല ക്വാളിറ്റിന്റെ ആയിരിക്കണം അതുപോലെ തന്നെ നമ്മൾ ഇതിനു വേണ്ടി ഉപയോഗിക്കുന്ന പാത്രങ്ങളൊക്കെ നല്ലതുപോലെ സ്റ്റെറിലൈസ് ചെയ്തിട്ട് വേണം യൂസ് ചെയ്യാനായിട്ട് നമ്മുടെ കൈയൊക്കെ നല്ല വൃത്തിയാക്കിയിട്ട് വേണം ഇത് ചെയ്യാൻ വേണ്ടി ഇനി നമുക്ക് ഇതൊന്ന് മാറ്റി വെക്കാം ഇനി അടുത്ത സ്റ്റെപ്പ് ഈ വിത്ത് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ബെഡ് റെഡിയാക്കണം അപ്പോൾ അതിനു വേണ്ടി 5 കെജി കൊള്ളുന്ന ഒരു പ്ലാസ്റ്റിക് കവർ എടുത്തിട്ടുണ്ട് ആദ്യം നമുക്ക് ഇതിന്റെ അറ്റത്ത് ഒരു റബ്ബർ ബാൻഡ് ഉപയോഗിച്ച് ഒന്ന് കെട്ടി കൊടുക്കാം ഇനി ഈ കവർ ഒന്ന് തിരിച്ചിട്ടിട്ട് വട്ടത്തിലുള്ള ഒരു ഷേപ്പ് ആക്കി എടുക്കാം ഇപ്പോൾ കവർ റെഡിയാക്കിയിട്ടുണ്ട് ഇനി നമുക്ക് ഈ വൈക്കോൽ ഒരു റൗണ്ട് ഷേപ്പ് ആക്കി എടുത്ത് ഇതിന്റെ അകത്ത് ആദ്യത്തെ ലെയർ ആയിട്ട് വെച്ചു കൊടുക്കാം ഇനി വീഡിയോയിൽ കാണുന്ന പോലെ മഷ്റൂമിന്റെ വിത്ത് നമുക്ക് ഈ കവറിന്റെ സൈഡിൽ കൂടി ഇട്ട് കൊടുക്കാം അപ്പോൾ ഞാൻ മൊത്തത്തിൽ 150 ഗ്രാം മഷ്റൂമിന്റെ വിത്താണ് എടുത്തിട്ടുള്ളത് അത് നമുക്ക് 5 ലെയർ ആയിട്ട് വേണം ഇട്ട് കൊടുക്കാൻ വേണ്ടി ഇപ്പോൾ ഞാൻ ആദ്യത്തെ ലെയർ ഇതിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ള ലെയേഴ്സും ഈ കവറിൽ ഫിൽ ചെയ്തെടുക്കാം
ഇനി അവസാനത്തെ ലെയറിൽ ഈ വിത്ത് സൈഡിൽ മാത്രം ഇടാണ്ട് ഇതുപോലെ മുഴുവനായിട്ട് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്കൊരു റബ്ബർ ബാൻഡ് ഉപയോഗിച്ച് ഈ കവർ നല്ല ടൈറ്റ് ആക്കി കെട്ടിവെക്കാം. നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ഈ ബെഡിന് ചുറ്റും 40 ഹോൾസ് ഇട്ട് കൊടുക്കാം. അപ്പൊ ഞാനിവിടെ ഒരു പപ്പടക്കമ്പി ഉപയോഗിച്ചിട്ടാണ് ഹോൾസ് ഇട്ട് കൊടുക്കുന്നത്. അപ്പൊ നമ്മൾ എന്ത് ഉപയോഗിച്ചാലും അത് സ്റ്റെറിലൈസ് ചെയ്തിട്ട് വേണം യൂസ് ചെയ്യാൻ വേണ്ടി. അപ്പൊ നമ്മൾ ഉണ്ടാക്കിയെടുത്ത ബെഡ് ഇവിടെ റെഡിയാണ്. ഇനി ഇത് അടുത്ത 15 അത്യാവശ്യം ഇരുട്ടും വൃത്തിയായിട്ടുള്ള സ്ഥലത്ത് വേണം വെക്കാൻ. അതുപോലെ തന്നെ ഈ ദിവസങ്ങളിൽ ഇത് നനച്ചു കൊടുക്കാനും പാടില്ല. ഇനി നമുക്ക് 15 കഴിഞ്ഞ് ഇതിന്റെ നെക്സ്റ്റ് സ്റ്റെപ്പ് നോക്കാം. അപ്പൊ ഇതേ 15 കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ ഇതുപോലത്തെ ഒരു ബോക്സിലായിരുന്നു മഷ്റൂമിന്റെ ബെഡ് വെച്ചിട്ടുണ്ടായിരുന്നെ. ഇനി നമുക്കിതൊന്ന് തുറന്നു നോക്കാം. മഷ്റൂമിന്റെ ബാഗിന് ചുറ്റും പൂപ്പല് പോലെ കാണാൻ സാധിക്കുന്നുണ്ട്. ഇനി നമുക്കൊരു ബ്ലേഡ് അല്ലെങ്കിൽ കത്തി ഉപയോഗിച്ച് 4 സ്ഥലത്ത് 1 നീളത്തിന് ഒന്ന് കീറി കൊടുക്കാം. ഈ സ്ഥലത്ത് കൂടെ ആയിരിക്കും മഷ്റൂം പുറത്തു വരിക. നമുക്ക് അത്യാവശ്യം വെളിച്ചം കിട്ടുന്ന ഒരു സ്ഥലത്ത് കൊണ്ടുപോയി വെക്കാം. എന്നിട്ട് 2 ബെഡിന് ചുറ്റും വെള്ളം സ്പ്രേ ചെയ്ത് കൊടുക്കണം. വെള്ളം സ്പ്രേ ചെയ്യാൻ തുടങ്ങി 7-8 ദിവസങ്ങൾ കൊണ്ട് മഷ്റൂം വന്നു തുടങ്ങും. ഇപ്പൊ വീഡിയോയിൽ കാണുന്ന പോലെ നമ്മൾ ഹോൾസ് ഇട്ട സ്ഥലത്ത് മഷ്റൂം വന്നു തുടങ്ങുന്നുണ്ട്. ഇനി ഇത് 2-3 ദിവസം കൊണ്ട് വലുതാവും. എന്നിട്ട് നമുക്കിത് കൈകൊണ്ട് അടർത്തിയെടുത്ത് കുക്കിങ്ങിന് വേണ്ടി യൂസ് ചെയ്യാം. നമ്മുടെ ആദ്യത്തെ സെറ്റ് മഷ്റൂം ഇപ്പൊ റെഡി ആയിട്ടുണ്ട്. നമുക്കിത് കൈകൊണ്ടൊന്ന് അടർത്തിയെടുക്കാം. ഒരിക്കലും കത്തി അല്ലെങ്കിൽ ബ്ലേഡ് ഉപയോഗിച്ച് ഇത് മുറിച്ചെടുക്കരുത്. കാരണം നമ്മൾ അടർത്തിയെടുക്കുന്ന ഈ സ്ഥലത്തിൽ തന്നെ പുതിയ കൂൺ കിളിർത്ത് വരാനുള്ള ചാൻസ് ഉണ്ട്. പിന്നെ ഒരു നല്ല കൂൺ ബെഡിൽ നിന്ന് നമുക്ക് 60 വരെയാണ് മഷ്റൂം കിട്ടാനുള്ള ചാൻസ് ഉള്ളത്. അപ്പൊ അതുകൊണ്ട് ഇനി തൊട്ട് എല്ലാ ദിവസവും ഈ ബെഡ് 3 വെള്ളം സ്പ്രേ ചെയ്യാനും അതുപോലെ അത്യാവശ്യം വെളിച്ചം കിട്ടുന്ന ഒരു സ്ഥലത്ത് വെക്കാനും നമ്മൾ ശ്രദ്ധിക്കണം. അപ്പൊ എല്ലാവർക്കും എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഏത് കാലാവസ്ഥയിലും നമുക്ക് ചെയ്യാൻ പറ്റിയതാണ് ചിപ്പിക്കോൺ കൃഷി. പിന്നെ ഇതിലടങ്ങിയിട്ടുള്ള ഫൈബേഴ്സ്, വിറ്റാമിൻസ്, മിനറൽ, പ്രോട്ടീൻസ് ഒക്കെ നമ്മുടെ ഹെൽത്തിന് ഒരുപാട് നല്ലതാണ്. അതുപോലെ നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റം ഇംപ്രൂവ് ചെയ്യാൻ ഇത് ഒരുപാട് സഹായിക്കും. അപ്പൊ എല്ലാവരും തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കൂ. ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും നോട്ടിഫിക്കേഷൻ കിട്ടാൻ ബെല്ലൈക്കോൺ ക്ലിക്ക് ചെയ്യാനും മറക്കരുത്. ഇനി നമുക്ക് പുതിയ വീഡിയോ ആയിട്ട് കാണാം. ടേക്ക് കെയർ. Thank you.